അമ്മ നിങ്ങളെ ശകാരിക്കാറുണ്ട്. ശരിയല്ലേ? ശരിയാണ് സ്വാമിജി. നിന്നെ ഞാൻ തല്ലി കൊല്ലുമെന്ന് പറയാറില്ല. തല്ലാറില്ല. പക്ഷെ നിങ്ങളെ ഓടിച്ചെന്നിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അമ്മ പറഞ്ഞ വാക്കിന്റെ അർത്ഥം വെച്ചാണ് നിന്നെ ഞാൻ തല്ലിക്കൊല്ലും, ചവിട്ടിക്കൊല്ലും, അസത്തെ എന്നൊക്കെ വിളിച്ച് ബഹളം വെക്കുമ്പോൾ ഒരു പേടിയും കൂടാതെ നിങ്ങൾ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുകയോ, ചില നേരത്ത് നിങ്ങൾക്കൊരു തമാശ തോന്നിയാൽ അമ്മയെ ഒന്ന് കൊഞ്ഞനം കാണിക്കുക ഒക്കെ ചെയ്തിട്ടുള്ളത്. മറിച്ച് വളരെ കൃത്യതയുള്ള ശബ്ദം അല്പം മാത്രം പുറപ്പെടുവിച്ച് നിൽക്കുന്ന ഒരു അച്ഛൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ ഒരിക്കലും ചെല്ലാറില്ല. ഇല്ല സ്വാമിജി, അന്നും ചെല്ലാറില്ല, ഇന്നും ചെല്ലാറില്ല. അതറിയാം നിങ്ങൾക്ക്. ഇന്ന് നേരെ മറിച്ച് നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ തോളെ കയറും. നിങ്ങൾ അവനോട് പറയാ തല്ലു വാങ്ങിക്കുന്നു, ചുമ്മാ പറയാതെ എന്ന് പറയുമോ? പറയും സ്വാമിജി. പറയും. അച്ഛന് വേറെ പണിയൊന്നുമില്ല, തല്ലു. അച്ഛൻ കുറേ ആളായാലും ഇത് പറയാൻ തുടങ്ങിയിട്ട് എന്ന് പറയുമോ? പറയും സ്വാമിജി. പറയും. നേരെ മറിച്ച് അകത്തുനിന്ന് അമ്മയൊന്ന് മൂളിയാൽ ഇവൻ പെടുക്കും. എന്തായി മാറ്റം? ശബ്ദത്തിൽ ദീർഘകാലം സാധന ചെയ്തിട്ടാണ് ഒരു മാതാവ് രൂപാന്തരപ്പെടുന്നത്. അവളിലാ സൃഷ്ടി. അവളുടെ ശബ്ദാശ്രിതമായ ഭാവത്തിലാണ് കുഞ്ഞിൻ്റെ കോശം വളരുന്നത്. പിശഗുരൻ്റെ മരുന്നിലല്ല. ഒരു ജനത മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ മാതൃത്വത്തെ ശബ്ദാശ്രിത വൃത്തിയിലൂടെ സൃഷ്ടിയുടെ മനോഹര മുഹൂർത്തങ്ങളെ മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കുകയും സ്തുതിയുടെ സംവേദനങ്ങൾ മുഴുവൻ അറിയിക്കുകയും ശബ്ദത്തിൽ അധിഷ്ഠിതമായ സംഹാരത്തിൽ ഭയപ്പെടുത്തുകയും ചെയ്തു എങ്കിൽ മധുരോദാരമായൊരു മാതൃശബ്ദത്തിലാണ് അർത്ഥമറിയാതെ ഗർഭത്തിലും പുറത്തും വിദ്യാഭ്യാസത്തിലും തൊഴിലിലും അനുസ്യൂതമായി വികസിച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് തൻ്റെ വംശാവലിയെ തന്നെ സൃഷ്ടിച്ച് മാനവൻ വികസിക്കുന്നത്. ദുരദൃഷ്ടമായ സാഹിത്യവും കലയും ശബ്ദവൃത്തികളിൽ തെറ്റായ സ്വാതന്ത്ര്യത്തെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ സങ്കല്പലോകങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും സ്ത്രൈണകലകളിൽ കലാ ടിഷ്യൂസ്, മറ്റേ സാഹിത്യം കലയല്ല, സ്ത്രൈണകലകളിൽ ആ ടിഷ്യൂകളിൽ സംഭ്രമം ജനിപ്പിക്കുകയും ചെയ്തപ്പോൾ സ്നേഹമസൃണവും മധുരോദാരവുമായ ശബ്ദവൃത്തികൾ സ്ത്രീയിൽ നഷ്ടമായി പോവുകയും കാഠിന്യത്തിൻ്റെയും കഠോരതയുടെയും ശബ്ദങ്ങൾ ഉത്തേജിതമാവുകയും ആ ശബ്ദങ്ങൾക്ക് ഹൃദയദ്രവീകരണ ശക്തി നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ പ്രസവിച്ച തള്ളയെ വിട്ട് മാതൃത്വം തേടി അലയുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെ കൂടി. തൻ്റെ മാതൃത്വത്തിന് വേണ്ടി ദാഹിച്ചലയുമ്പോൾ പുരുഷനിൽ മാതൃത്വം തേടുന്നവരും അന്യസ്ത്രീകളിൽ മാതൃത്വം തേടുന്നവരും അഭിലഷണീയമായൊരു സമൂഹത്തിന് ആശ്രയഭൂതമാവുകയില്ലെന്നും അഭിലഷണീയമായൊരു സമൂഹത്തെ സൃഷ്ടിക്കുകയില്ലെന്നും അത് ദുരദൃഷ്ടങ്ങളായ ഏറ്റുമുട്ടലുകൾക്കിടയുണ്ടാക്കുമെന്നും അതിൻ്റെ അന്ധക്ഷോഭങ്ങളിൽ കുടുംബം താറുമാറായിത്തീരുമെന്നും രാഷ്ട്രം നശിക്കുമെന്നും അത് തന്നെയും അന്യരെയും അംഗീകരിക്കാത്ത ഒരു മതത്തിനും ഒരു വിദ്യാഭ്യാസത്തിനും ഇട നൽകുമെന്നും ഭരണാധികാരികളും ബുദ്ധിജീവികളും തിരിച്ചറിയേണ്ടത് തന്നെയാണ്. എവിടെയോ ഒരു ശബ്ദം കേൾക്കാൻ അവൻ വെമ്പൽ കൊണ്ടോടുകയാണ്. അവൻ എവിടെയോ ഒരു ശബ്ദം നഷ്ടം വന്നിരിക്കുന്നു.
ഇന്നലെ ആ ശബ്ദം അവന് ലഭിച്ചിരുന്നു. അവൻ ശാന്തനായിരുന്നു. ആ ശബ്ദത്തിൻ്റെ പരിലാളനയിലാണ് അവൻ്റെ സങ്കല്പങ്ങൾ ഉണർന്നത്. നമ്മുടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത, ജാതി രംഗങ്ങളിലെല്ലാം അസ്വസ്ഥതയെ ഉളവാക്കുന്ന ഈ ഒരവസ്ഥ നാം ഇനിയും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അവിടെയാണ് നൂറ്റാണ്ടുകളിലൂടെ മാതൃത്വത്തെ രൂപപ്പെടുത്തിയെടുത്ത രണ്ടു കുട്ടികളൊരു അമ്മയ്ക്കും അച്ഛനും ഉണ്ടായാൽ അതിൽ പെൺകുട്ടിയായവളെ അനുസ്യൂതമായ ശബ്ദവൃത്തിയിലൂടെ രൂപാന്തരപ്പെടുത്തി മാതാവാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയ, അത് മാറിയിട്ട് കഠോരതയുടെ ലോകങ്ങളിലേക്ക് അവളെ വളർത്തിയെടുത്ത് സർവതന്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ തൊഴിൽ മേഖലകൾ പുലുകി മാതാവില്ലാത്ത കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ച് ടെസ്റ്റ് ട്യൂബ് ശിശുക്കളെ മാതൃത്വം തേടി എവിടെയെങ്കിലും പോയിരുന്ന് തലയാട്ടി ആയിരം തവണ മമ്മിയെന്നോ അമ്മയെന്നോ വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ അമ്മ ഉദയം ചെയ്യുമെന്ന് സ്വപ്നം കണ്ട് ജീവിക്കേണ്ടി വരുന്ന യാഥാർത്ഥ്യമില്ലാത്ത മാതൃത്വ സങ്കല്പങ്ങളിൽ മാനവ മനസ്സുകളെ തളച്ചിട്ട് അടിപ്പെട്ടവരെ പോലെ ആക്കിയെടുക്കുന്ന ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ലോകം ശാസ്ത്രീയമല്ല. അത് പ്രവാഹ നിത്യതയുടെ അനുസ്യൂതതയ്ക്ക് വിലങ്ങുതടിയാണ്. ഇത്തരമൊരവസ്ഥയിൽ പുറത്തൊരച്ഛനോ പുറത്തൊരു പുരുഷനോ മാതൃനിർവിശേഷമായ സ്ത്രൈണ സങ്കല്പങ്ങളിൽ പുതിയ ആചാര്യന്മാർ, പുതിയ അമ്മമാർ, ഒട്ടുവളരെ അമ്മമാരിന്ന് സമൂഹത്തിലുണ്ട്. നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് തന്നെ ചില സ്ത്രീകൾ വിരാജിക്കുന്നത് അതിൻ്റെ അണികളിൽ മാതൃസങ്കല്പം നൽകി അമ്മ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് പലപ്പോഴും. ആ പലപ്പോഴും അതിൻ്റെ മുകളിലിരിക്കുന്നവളെ അമ്മ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അവർ നോക്കിയാൽ പിന്നെ ഇവന് അഭിപ്രായങ്ങളൊന്നുമില്ല. രാഷ്ട്രീയ നേതൃത്വത്തിൽ ലോക്കലായും ഉയർന്ന തലങ്ങളിലുമൊക്കെ ചില സ്ത്രീകൾ വിരാജിക്കുന്നത് അവരുടെ കുടുംബരംഗങ്ങളിൽ നാളെ നീ വീട്ടിലോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ പോവില്ല. സന്യാസ രംഗങ്ങളിൽ നിന്ന് സ്ത്രീകൾ ധാരാളമായി വന്നിട്ടുണ്ട്. പഴയകാലത്ത് സ്ത്രീകൾക്ക് അതിന് അനുമതി ഉണ്ടായിരുന്നില്ല. കാരണം സ്ത്രീ ഏറ്റവും നന്നാകുന്നത് അമ്മയാകുമ്പോഴാണ്. അത് സന്യാസത്തിന് അപ്പുറമാണ്. കാരണം ലോകത്ത് ഇന്നുവരെ എല്ലാവരെയും പ്രസവിച്ചത് സ്ത്രീയാണ്, സന്യാസിയെ ഉൾപ്പെടെ. സന്യാസിയെ പ്രസവിക്കുന്ന അവൾക്ക് സന്യാസമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. മനസ്സിലായി സ്വാമിജി. ഇത് പ്രബലമായ ചോദ്യം തന്നെ. കാരണം അതിന് മുകളിൽ ആരാണുള്ളത്? ദൈവത്തിന് മുകളിൽ വേറെ ദൈവമോ എന്ന് ചോദിക്കുന്ന പോലെ.